കാഞ്ചിയാർ ട്രൈബൽ എൽ പി സ്കൂളിന്റെ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. സ്കൂളിന് പിൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ കൈവശം 10 സെന്റ് ഭൂമിയുണ്ടെന്ന് സർവേയിൽ കണ്ടെത്തി. നടപടികൾ പൂർത്തിയാക്കി ഭൂമി തിരികെ പിടിക്കുമെന്ന് സബ് കളക്ടർ പറഞ്ഞു. കാഞ്ചിയാർ ട്രൈബൽ എൽ പി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഭൂമി അളന്നത്. 50 സെന്റ് ഭൂമിയാണ് സ്കൂളിന് ഉണ്ടായിരുന്നത്. ഇതിൽ 15 സെന്റ് കാണാനുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് പി ടി എ ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചു. തുടർന്നാണ് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായറിന്റെ നേതൃത്വത്തിൽ ഭൂമി പരിശോധന നടത്തിയത്. തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയോട് ചേർന്ന് 10 സെന്റ് ഭൂമി ഉള്ളതായി കണ്ടെത്തി. നമുക്ക് വിട്ടു നൽകിയിരുന്ന ഭൂമി എന്ന് പറയുന്നത് 50 സെന്റ് ആയിരുന്നു. പക്ഷേ അത് പിന്നീട് നമുക്കിവിടെ ഒരു സ്കൂള് നമുക്ക് കെട്ടിടങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടി നമ്മൾ പി ടി എയുടെ നേതൃത്വത്തിലും സ്കൂളിന്റെ നേതൃത്വത്തിലും നമ്മൾ താലൂക്കിലും ഒക്കെ ചെല്ലുമ്പോൾ വില്ലേജിലും ഒക്കെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അത്രത്തോളം ഭൂമി നമ്മുടെ കയ്യിലില്ല. ആ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് തുടർന്ന് ആ കാലത്ത് തുടങ്ങി നമ്മൾ പി ടി എയോടൊപ്പം പി ടി എയും സ്കൂൾ മാനേജ്മെന്റും കൂടി നമ്മൾ ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നിയമ പോരാട്ടത്തിലും ശ്രമത്തിലുമായിരുന്നു. അങ്ങനെ നമ്മൾ നിരവധിയായി തവണ താലൂക്കിലും വില്ലേജിലും ഒക്കെ സമീപിച്ചെങ്കിലും അവരെ നമ്മൾ അളക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ തടയുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിന് ഭൂമി നൽകിയ ഉടമകളുടെ വാദം കേൾക്കുകയും സർവേ വിഭാഗം അളന്ന് ഭൂമി തിട്ടപ്പെടുത്തുകയും ചെയ്തു. ഭൂമിയിലെ സ്വകാര്യ വ്യക്തിയുടെ അവകാശവാദം കേട്ട ശേഷം ഭൂമി ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ അരുൺ എസ് നായർ പറഞ്ഞു. പണ്ട് കാലത്ത് സ്കൂളിന് വേണ്ടി നൽകിയിട്ടുള്ള 50 സെന്റിൽ നിലവിൽ സ്കൂളിന് 30 സെന്റോളം ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സ്ഥലം സ്വകാര്യ വ്യക്തികൾ കയ്യേറി എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനം, സ്കൂൾ മാനേജ്മെന്റിന് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സർവേയറുടെ സാന്നിധ്യത്തിൽ താലൂക്ക് അതുപോലെ തന്നെ വില്ലേജ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. പരിശോധന നടത്തിയതിൽ ഏകദേശം 10 സെന്റോളം ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് തുടർ പ്രവൃത്തികൾ ഉണ്ടായിരിക്കും. തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികളെ കൂടി കൂട്ടുകൊണ്ട് ഈ സ്കൂളിന്റെ ഭൂമിയും മറ്റ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ച് സ്കൂളിലേക്ക് തന്നെ ലഭ്യമാക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. 2018 സ്കൂൾ അധികൃതർ കാഞ്ചിയാർ വില്ലേജിൽ അപേക്ഷ നൽകിയിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഇതേ തുടർന്ന് നിലവിലെ പി ടി എ പ്രസിഡന്റ് ഗിരീഷ് പി ടിയുടെ നേതൃത്വത്തിൽ ആർ ഡി ഒക്ക് പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തി ഭൂമി കണ്ടെത്തിയത്. 1986 സ്കൂളിനായി 50 സെന്റ് സ്ഥലം ഇരുപ്പക്കാട്ടുകാർ സൗജന്യമായി നൽകിയിട്ടുള്ളതായാണ് രേഖ. സ്ഥല പരിശോധനയ്ക്ക് ആർ ഡി ഒ അരുൺ എസ് നായർ, ഇടുക്കി ഡെപ്യൂട്ടി തഹസിൽദാർ വിജി ടി, കാഞ്ചിയാർ വില്ലേജ് ഓഫീസർ ബിജുമോൻ വി ജെ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.